നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറലിലെ കേരളത്തിലെ നദികൾ എന്ന പംക്തിയിൽ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ 21-ാം സ്ഥാനത്തുള്ള നദിയായ നെയ്യാറിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദിയാണ് നെയ്യാർ. 56 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. അഗസ്ത്യർകൂടത്തിൽ നിന്നുമാണ് നെയ്യാറിന്റെ ഉത്ഭവം. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. കല്ലാർ, മുല്ലയാർ, കരവലിയാർ എന്നിവയാണ് ഇതിന്റെ പോഷക നദികൾ. തമിഴ്നാട്ടുകാർക്ക് അയൽപക്കത്തെ നദിയെന്ന് വിശേഷിപ്പിക്കാം നെയ്യാറിനെ. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ അപൂർവയിനം ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമായ അഗസ്ത്യമലയിൽ നിന്ന് പിറവി കൊള്ളുന്നതിനാൽ നെയ്യാറിലെ വെള്ളത്തിനും ഔഷധ ഗുണമുണ്ടെന്ന് കരുതി പോരുന്നു. സഹ്യപർവ്വത നിരകളിൽ നിത്യഹരിത പ്രദേശമായി കാണുന്നതാണ് അഗസ്ത്യർകൂടം. ചെങ്കുത്തായ മലനിരകളാണ് അഗസ്ത്യകൂടത്തിന്റെ പ്രത്യേകത. ഇത്രയും ഉയരത്തിലുള്ള അഗസ്ത്യകൂടത്തിൽ എവിടെയൊക്കെയോ ചെറിയ ചെറിയ അരുവികളായി നെയ്യാർ പിറക്കുന്നു. അവിടെ നിന്ന് കൊമ്പൈ സെറ്റിൽമെന്റ് കോളനിയിൽ എത്തുമ്പോഴേക്കും ചെറിയൊരു തോടിന്റെ രൂപം നെയ്യാറിന് കൈവരും. പിന്നീട് അനേകം ചെറു അരുവികളുമായി കൂടിച്ചേർന്ന് താഴേക്കൊഴുകുന്നു. അരുവികളായി പിറവിയെടുത്ത് വൻ നദിയായി ഒഴുകി കുറുകെ പണിതിട്ടുള്ള നെയ്യാർ ഡാം കടന്ന് മരങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും നനച്ചുകൊണ്ട് ഒഴുകുന്ന നെയ്യാർ പൂവാറിൽ അറബിക്കടലിനോട് ചേരുന്നു. നെയ്യാറിന്റെ ഐതിഹ്യം കൂടി പറയാം. അഗസ്ത്യകൂടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നെയ്യാറിനെ രണ്ട് ഐതിഹ്യങ്ങൾ സമ്പന്നമാക്കുന്നു. രണ്ടും അഗസ്ത്യമുനിയുമായി ബന്ധപ്പെട്ടു തന്നെയാണ്. അഗസ്ത്യമുനിയുടെ മലയാണല്ലോ അഗസ്ത്യകൂടം. അവിടെ ആശ്രമത്തിൽ പൂജാതി കാര്യങ്ങൾക്കായി നെയ്യ് ഉപയോഗിച്ചിരുന്നു. പൂജ കഴിഞ്ഞ് ബാക്കി വരുന്ന നെയ്യ് ആശ്രമത്തിനടുത്തുള്ള ചാലിലൂടെ താഴേക്ക് ഒഴുകിയിരുന്നു. അങ്ങനെ നെയ്യ് താഴേക്ക് ഒഴുകിയിരുന്നത് കാരണം ജനങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടായി. ജനങ്ങളുടെ ദുരിതം അറിഞ്ഞ അഗസ്ത്യമുനി നെയ്യ് വെള്ളമാക്കി മാറ്റി. അങ്ങനെ നെയ്യായി ഒഴുകിക്കൊണ്ടിരുന്ന ആറാണ് നെയ്യാർ. ഇതാണ് ഒരു ഐതിഹ്യം. അഗസ്ത്യാശ്രമത്തിൽ നിന്നും ഒഴുകിയിരുന്ന നെയ്യ് ജനങ്ങൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അന്നന്നത്തെ ആവശ്യത്തിന് മാത്രമേ നെയ്യ് ഉപയോഗിക്കാവൂ എന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഈ കൽപ്പന സ്ഥലത്തെ ഒരു മാടമ്പി ചോദ്യം ചെയ്യുകയും അയാൾ ഒരാഴ്ചയിലേക്ക് വേണ്ട നെയ്യ് കരുതി വയ്ക്കുകയും ചെയ്തു. മാടമ്പിയുടെ ഈ പ്രവൃത്തി അഗസ്ത്യമുനിയെ കോപാകുലനാക്കി. നെയ്യൊഴുകിയിരുന്ന സ്ഥാനത്ത് അത് വെള്ളമായി മാറുകയും ചെയ്തു. അങ്ങനെ നെയ്യൊഴുകിയിരുന്ന ആറാണ് പിന്നീട് നെയ്യാർ എന്നറിയപ്പെട്ടത് എന്നാണ് മറ്റൊരു ഐതിഹ്യം. കേരളത്തിന്റെ ഭാഗമായിരുന്ന കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് താലൂക്കിലെയും നെയ്യാറ്റിങ്കര താലൂക്കിലെയും കൃഷിക്ക് വെള്ളമെത്തിക്കാൻ വേണ്ടി നെയ്യാറിന് കുറുകെ 1959 പണി പൂർത്തിയാക്കിയ നെയ്യാർ അണക്കെട്ട് തന്നെയാണ് നെയ്യാറിന്റെ പ്രധാന ആകർഷണം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന നെയ്യാറിന്റെ നീല ജലാശയം. അഗസ്ത്യമലയുടെ അടിവാരത്തിനുള്ള പ്രകൃതി ഭംഗി ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു ജലാശയത്തിനും ഉണ്ടാകാൻ ഇടയില്ല. അപൂർവയിനം മരുന്നു ചെടികളെ തഴുകിവരുന്ന ശുദ്ധജലം. സവാരിക്കായി ഡാമിൽ ബോട്ടുകളും വള്ളങ്ങളും. സാഹസികരെ കാത്തിരിക്കുന്ന ട്രക്കിംഗ്. ട്രക്കിങ്ങിൽ കാണുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടം. കൊമ്പയിൽ നെയ്യാർ തീരത്തെ കോട്ടൂർ കാപ്പുകാട് ആന പരിപാലന കേന്ദ്രം. മാൻ പാർക്ക്, ചീങ്കണ്ണി പാർക്ക്, സിംഹ പാർക്ക്, ഗാർഡൻ തുടങ്ങി എല്ലാം കൊണ്ടും മനുഷ്യ മനസ്സിനെ ആകർഷിക്കുന്ന മറക്കാനാവാത്ത കാഴ്ചകളും അനുഭവങ്ങളുമാണ് നെയ്യാർ സമ്മാനിക്കുന്നത്. നെയ്യാറിനെ കുറിച്ചുള്ള വിശേഷങ്ങളും വിവരങ്ങളും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.